എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ കർക്കടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം പഞ്ഞമാസമായിരുന്നു കാരണം തുരാത്ത മഴയായിരിക്കും കർഷകരുടെ കയ്യിലാവട്ടെ വ്യാപാരികളുടെ ഇലാവട്ടെ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിലാവട്ടെ പൊതുവേ പണം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ആഘോഷങ്ങൾ കുറവായിരിക്കും കാലാവസ്ഥയാണെങ്കിൽ വളരെ പ്രതികൂലം അതുകൊണ്ട് പഞ്ഞമാസമായിട്ടാണ് കരുതിയിരുന്നത് ഇത് കർക്കടക രാമായണ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അത് അത്ര അധികം കാലമായിട്ടില്ല ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം ആയിരിക്കാം ഈ രാമായണ മാസം ആചരിക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു പണ്ടുമൊക്കെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പഴയ തറവാടുകളിൽ കർക്കിട മാസത്തിൽ മുതിർന്ന ആളുകൾ പ്രായമായ ആളുകൾ രാമായണം വായിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു പക്ഷേ അതൊരു വലിയ ആഘോഷമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആചാരമായിട്ട് മാറിയിരുന്നില്ല അത് എഴുപതുകളുടെ അവസാനം അല്ലെങ്കിൽ എൺപതുകളുടെ തുടക്കത്തിലാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ ശക്തിപ്പെടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് വലിയ ആഘോഷമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ബൈക്ക് വെച്ച് രാമായണം വായിക്കുന്ന പരിപാടി തുടങ്ങും വീടുകളിലുമൊക്കെ രാമായണ പാരായണം ഒരു നിത്യ സംഭവമായിട്ട് മാറും എൻ ബി എസിൽ നിന്ന് അല്ലെങ്കിൽ ഡി സി ബുക്സിൽ നിന്നൊക്കെ ആളുകൾ ഈ രാമായണം വായിച്ച് വാങ്ങിച്ച് അത് വായിച്ച് അങ്ങനെ മാസം തീർക്കുന്ന ഒരു പരിപാടി തുടങ്ങി അല്ലാതെ കൊണ്ട് അതാണ് കേരളത്തിൽ ഹിന്ദു റിവൈവലിസത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് അങ്ങനെ തോന്നും അല്ലാണ്ട് രാമാനന്ദ സാഗറിൻ്റെ സീരിയൽ വന്ന് വന്നപ്പോഴല്ല അതിനു മുമ്പ് തന്നെ ഇങ്ങനൊരു നീക്കമുണ്ടായിരുന്നു ഇപ്പോൾ അത് വലിയൊരു ആക ആചാരമായിട്ടും ആഘോഷമായിട്ടും പടർന്നു പിടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ മലയാള മനോരമ പത്രത്തിൽ അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിലൊക്കെ ഓരോ ദിവസവും രാമായണത്തിലെ ഏതെങ്കിലും സവിശേഷ സന്ദർഭത്തെക്കുറിച്ചുള്ള ഒരു കോളം ഉണ്ടാകും അത് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇവർക്ക് ആർക്കും അങ്ങനെ രാമായണത്തോട് വലിയ ബഹുമാനോടായിട്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ കലാപരിപാടി കൂടി തുടങ്ങി അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ മാധ്യമവും പത്രവും ഏറ്റുപിടിച്ചിരിക്കുകയാണ് മാധ്യമം നമുക്കറിയാം ജമാത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലും നടക്കുന്ന ഒരു സ്ഥാപനമാണ് മൗദൂദി പത്രം എന്നാണ് ഈ പത്രത്തെ പറ്റി പറയുക മൗദൂതി പത്രം എന്ന് പറയുന്നത് മാധ്യമമാണ് മൗദൂദി ചാനൽ എന്ന് പറയുന്നത് മീഡിയ വണ്ണാണ് ഇവർ രണ്ടുപേരും ഈ ഹിന്ദുത്വത്തോട് യാതൊരു പ്രതിപത്തിയില്ലാത്തവരാണ് എന്ന് മാത്രമല്ലൊരു രാഷ്ട്രീയ ആദർശം ഒരു സാംസ്കാരിക ആശയം എന്ന രീതിയിൽ ഹിന്ദുത്വത്തെ എതിർക്കുന്നവരുമാണ് രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ മതരാഷ്ട്രവാദികളാണ് വെറും മതമൗലികവാദികളല്ല മതരാഷ്ട്രവാദികളാണ് അപ്പോൾ ഇത് നശിച്ചു കാണണം എന്ന ആഗ്രഹമുള്ള മൗദൂദി പത്രം പോലും രാമായണത്തെ ആദരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു സവിശേഷത കാലം കലികാലമാണല്ലോ ഇങ്ങനെ പലത് നടക്കും ഏതായാലും മൗദൂദി പത്രത്തിൽ ഈ മഹത്തായ ഉത്തരവാദിത്ത ഏറ്റെടുത്ത് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്ന് പറഞ്ഞ ഒരു ചിന്തകനാണ് ഇദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയിലെ മറ്റു അധ്യാപകനാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഞാൻ വായിക്കാറുണ്ട് സാമാന്യം വൃത്തിയായിട്ട് എഴുതാൻ കഴിവുള്ള ആളാണ് ഇദ്ദേഹം ഈ മാധ്യമ പത്രത്തിൽ എഴുതുന്ന കോളവും ഞാൻ വായിക്കാറുണ്ട് അത്ര എന്താണ് പ്രകോപനപരമായ എഴുത്തുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം എഴുതുന്ന ഈ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ വേറെ ആളുകൾ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഇതിൽ സാധ്യവുമാണ് രാമായണത്തിന് പല വെർഷൻസുണ്ട് പല വ്യാഖ്യാനങ്ങളുമുണ്ട് വാൽമീകി രാമായണമല്ല അധ്യാത്മരാമായണം അധ്യാത്മരാമായണം മൂലമല്ല അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിളിപ്പാട്ടിൽ എഴുത്തച്ഛാ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അതുമല്ല കമ്പ രാമായണം അതല്ല തുളസിദാസ രാമായണം ഇനി മാപ്പിള രാമായണം വരെ ഉണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ കാരശ്ശേരി ഭാഷ മലയാള രാമായണം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതായിട്ട് കേട്ടു ഞാനത് കണ്ടില്ല അപ്പം ഇങ്ങനെ ഒരുപാട് വിശദീ വ്യാഖ്യാനങ്ങളും ഒരുപാട് പരിഭാഷകളും ഒരുപാട് വിശദീകരണങ്ങളൊക്കെ സാധ്യമായ ഒരു കൃതിയാണ് അതിനെ പല ആളുകളും പല കാലങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു എന്നായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ രാമസ്വാമി എന്നായിരുന്നു രാമസ്വാമി നായിക്കറാണ് ഈ രാമായണത്തെ ഏറ്റവും നിന്ദിച്ചിട്ടുള്ളത് രാമായണത്തിന് ഒരു കിമായണം എഴുതിയ ആളുകളുണ്ട് രാമലീലയ്ക്ക് പറയുന്നത് രാവണലീല അവതരിപ്പിച്ച ആളുകളുണ്ട് ദ്രാവണ പ്രസ്ഥാനക്കാർ പൊതുവേ രാമവിരോധികളും രാവണ പ്രേമികളുമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം രാമായണത്തിൻ്റെ എന്താണ് വായി രാമായണം വായിക്കുന്നവരോ ശ്രീരാമനെ ആരാധിക്കുന്നവരോ എണ്ണത്തിൽ യാതൊരു കുറവ് സംഭവിച്ചിട്ടില്ല എന്നെല്ലാം കൂടുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ മൗദൂതി പത്രത്തിൽ രാമായണത്തെക്കുറിച്ച് ശ്യാംകുമാർ ഖണ്ഡന വിമർശനം നടത്തിയെന്നോണ്ട് ആരെങ്കിലും രാമായണം വായിക്കായിരിക്കും വായിക്കും ഇനിയും വായിക്കും ഈ മൗദൂതി പത്രത്തിൽ തന്നെ ഇത് അത്ര പേർ വായിക്കേണ്ടത് ദൈവത്തിൻ്റെ അറിയാവും ശ്യാംകുമാർ വായിക്കണ്ടാവും പിന്നെ അവിടുത്തെ കമ്പോസിറ്റർ വായിക്കണ്ടാവും അല്ലാതെ അധികം പേർ ഇത് വായിക്കാൻ സാധ്യത്തില്ല കാരണം അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് ഒരു വിമർശനം അത് എഴുതിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് കരുതി നമുക്ക് അവഗണിക്കാവുന്നൂ പക്ഷേ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ഹിന്ദു ഐക്യഭേദിയാകട്ടെ അതുപോലെ മറ്റ് സംഘടന പരി സംഘപരിവാർ ശക്തികളെല്ലാം കൂടി കൂടി ഇത് ഏറ്റെടുത്ത് ശ്യാംകുമാറിനെ വലിയൊരു ചിന്തകനാഖ്യം മാറ്റി ശ്യാംകുമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുത്വത്തിനെതിരായി ചെറുത്ത് നിൽപ്പിൻ്റെ വലിയ പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ് ശ്യാംകുമാറിനെ എതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിഷേധമിങ്ങനെ നൊരഞ്ഞ് പതഞ്ഞ് പൊങ്ങിയാണ് അതിനിടയ്ക്ക് ആ അതാ ഇപ്പോൾ മാധ്യമത്തിൻ്റെ വെള്ളിമാട് കുന്നിലുള്ള ആഫീസിൻ്റെ നേർക്ക് സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ബുദ്ധിജീവികളിൽ നല്ലൊരു ഭാഗം ശ്യാമകുമാറിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറേ പേര് ഇദ്ദേഹം ഇത് പത്രത്തിൽ എഴുതി ശരിയായില്ല മറ്റേതെങ്കിലും പത്രത്തിൽ എഴുതിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പക്ഷേ മൗദൂദി പത്രത്തിൽ എഴുതിയത് നന്നായി എന്നുള്ളതാണ് ഈ ഹിന്ദുത്വവാദികളുടെ ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇത് കലാകൂമതിൽ എഴുതായിരുന്നു അല്ലെങ്കിൽ മലയാളം വാരികയിൽ എഴുതായിരുന്നു മാധ്യമ വാരികൾ പോലും എഴുതാമായിരുന്നു ആരും ശ്രദ്ധിക്കില്ല കാരണം ഈ ആശയങ്ങൾക്കൊരു പുതുമയില്ല വേറെ ആൾക്കാരും നേരത്തെ എഴുതിപ്പോയ കാര്യങ്ങളാണ് ശ്യാംകുമാർ വലിയ കണ്ടുപിടുത്തമായിട്ട് അവതരിപ്പിക്കുന്നു ഇതിൽ യാതൊരു പുതുമയുമില്ല ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നം ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട് തന്നെ പക്ഷേ മാധ്യമത്തിൽ വന്നപ്പോൾ അതിന് മറ്റൊരു തലമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മതരാഷ്ട്രവാദികളുടെ പത്രമാണ് ഈ പത്രം ഹിന്ദു ധർമ്മത്തെ ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടി നിൽക്കുന്ന ഒരു സംഗതിയാണ് അതിൽ ഇത് എഴുതുമ്പോൾ അതിൻ്റെ തലം വേറെയാണ് സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ ഏറ്റവും അധികം പരിശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പത്രമായ മാധ്യമം അവരുടെ ചാനലായ മീഡിയ വൺ നമുക്കറിയാമല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിൽ മീഡിയ വൺ വഹിച്ച ചരിത്രപരമായ പങ്ക് ദൈനംദിനാടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പുറകെ മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് നടന്ന് പുള്ളിയെ ബുദ്ധിമുട്ടിക്കും അത് മുഴുവനും അദ്ദേഹം പറഞ്ഞതും പറയാത്തതും സ്ഥാനത്തും അസ്ഥാനത്തും ഇങ്ങനെ കുത്തിപ്പൊക്കി സുരേഷ് ഗോപിയെ അതിഭയങ്കരമായി ഒരു ഫിഗറാക്കി മാറ്റി അതിനപ്പുറത്ത് ഒരു വനിതാ റിപ്പോർട്ടറെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ സ്ത്രീപീഡനത്തിന് പരാതി കൊടുപ്പിക്കുകയും അങ്ങനെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അതിൻ്റെ എഴുപത്തിനാലായിരത്തിൽ പര വോട്ടിലെത്തിക്കുകയും ചെയ്തു അവിടെ കൂടെ നിർത്തിയില്ല കഴിഞ്ഞ ദിവസം എന്താ ബഡ്ജറ്റിനെ പറ്റി ചോദിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു റിപ്പോർട്ടർ സുരേഷ് ഗോപിയെ കോഖറി കാണിക്കുകയും അദ്ദേഹത്തെ കുത്തിക്കൊല്ലുന്ന പോലെ എന്തോ ഒരു ആംഗ്യം കാണിക്കുകയും ചെയ്തു അത് വിവാദമായി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും ക്ഷമാപണവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ക്ഷമാപണവും നടത്തേണ്ട ആവശ്യമില്ല പുള്ളിക്ക് പുലിറ്റ് സർപ്രൈസ് മേടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ സുരേഷ് ഗോപിയെ ഇവിടെ കൊണ്ടൊന്നും നിർത്താൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല പുള്ളിയെ ക്യാബിനറ്റ് മന്ത്രിയുള്ളൂ ഇനി ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറോ ഒക്കെ ആക്കി മാറ്റിയിട്ടേ തീരുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാമായണത്തിനെതിരായിട്ടുള്ള ഖണ്ഡന വിമർശനം മാധ്യമ പത്രത്തിൽ വന്നുകൊണ്ട് ഈ മാധ്യമ മാധ്യമപത്രം ആരും തന്നെ വായിക്കില്ല ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് വായിക്കാത്തവരെല്ലാവരും ശ്യാംകുമാർ എന്തോ ഭയങ്കരമായ തെറ്റ് ഹിന്ദു ധർമ്മത്തോട് ചെയ്തു അല്ലെങ്കിൽ ശ്രീരാമനെ വല്ലാതെ മോശക്കാരനാക്കി ശ്രീരാമനെ അവഹേളിച്ചു മാധ്യമപത്രം എന്ന രീതിയിലുള്ള വ്യാഖ്യാനം നാട്ടിൽ മുഴുവനും പടർന്നു പിടിക്കും ശ്യാംകുമാർ എഴുതിയതായിരിക്കില്ല ഇവർ മനസ്സിലാക്കുക ഇവർ മനസ്സിലാക്കുന്നത് അതിഭയങ്കരമായ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്ത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങളിലെത്തും ഇൽ ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ് എന്ന് പറയും ഇൽ ന്യൂസ് ട്രാവൽ ഫാസ്റ്റ് ചീത്ത വാർത്തകൾ പെട്ടെന്ന് പ്രചരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും ബി ജെ പിക്ക് ഇപ്പോൾ ഒരു എം പിയെ ജമായത്ത് ഇസ്ലാമിക്കാരെ കൂടി ഉണ്ടാക്കി കൊടുത്തു ഇനി കുറേ എം എൽ എമാരെ കൂടി ഉണ്ടാക്കി കൊടുത്താലേ ഇവരുടെ വിഷമം മാറിയുള്ളൂ ഇതിന് മലയാളത്തിൽ കൃമികടി എന്നല്ലാതെ വേറൊരു വാക്കും എനിക്ക് തോന്നുന്നില്ല ഈ പച്ചക്കർമൂസ് അതിൻ്റെ കടഭാഗം നോക്കി കഴിച്ചാൽ ചെറിയ ശമനം ഇതിനുണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതല്ലായിരിക്കും അബ്ദുറഹ്മാൻ സാഹിബിനും കൂടെ ഇരിക്കുന്ന സാഹിബ്മാർക്കും അത് പരീക്ഷിക്കാവുന്നതാണ് ഈ രാമായണ മാസത്തിൽ ഹിന്ദുക്കൾ ഭക്തിയാദരപൂർവ്വം രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്യാംകുമാറിനെ കൊണ്ട് ഖണ്ഡന ഉപക്ഷേപം എഴുതിച്ച ഇതിൻ്റെ പത്രാധിപ പ്രതിഭകളുടെ മുമ്പിൽ നമസ്കരിക്കുകയല്ലാതെ നമുക്ക് വേറെ യാതൊരു മാർഗ്ഗമില്ല ഇതുപോലെയുള്ള ആളുകളിലടത്തോളം കാലം ഇവിടെ ഹിന്ദുത്വ ശക്തികൾ കൂടുതൽ പ്രബലരാകുകയല്ലാതെ അതിന് ശക്തി ഒട്ടും കുറയുകയില്ല കേരളത്തിലെ അവസാനത്തെ ഹിന്ദുവിനെ വരെ സംഘപരിവാറുകാരനാക്കിയിട്ട് ഈ പത്രം പൂട്ടുകയുള്ളു പത്രം പൂട്ടുക എന്ന് വെച്ചാൽ ഞാനതൊരു തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞല്ല മലയാളത്തിൽ ഈ വൃത്താന്ത പത്രങ്ങൾക്ക് പൊതുവേ കഷ്ടകാലമാണ് മനോരമയുടെയും മാതൃഭൂമിയുടെയും സർക്കുലേഷൻ കുറച്ചുകൂട്ടിരിക്കുകയാണ് മറ്റു പത്രങ്ങളുടെ ആരും പറയാനുമില്ല ദേശാമാരിക്ക് വന്നെ സർക്കാരിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് കഴിയും കാലത്ത് അടിക്കാതെ മുന്നോട്ട് പോകാം ബാക്കി സകല പത്രങ്ങളും പ്രതിസന്ധിയിലാണ് മാധ്യമം ഭയങ്കര പ്രതിസന്ധിയിലാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശമ്പളമാണ് ഈക്വ കഴിഞ്ഞതിന് മുമ്പത്തെ മാസത്തെ ശമ്പളമാണ് ഈ മാസം കൊടുക്കുന്നത് അതുതന്നെ മൂന്നും നാലും ഗെഡുമായിട്ടാണ് കൊടുക്കുന്നത് അത്ര ദയനീയതയിൽ നിൽക്കുന്ന ഈ പത്രം പക്ഷേ അതിൻ്റെ ധർമ്മം ഇപ്പോഴൊന്നും തീരുകയില്ല അവസാനത്തെ ഹിന്ദുവിന് വരെ ബി ജെ പി ആ കേരളത്തിൽ ഒരുപാട് താമരകൾ വിജയിച്ചതിന് ശേഷം ഈ പത്രം പൂട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ആര് ആരുമായി ഇവർ നേർവഴി പോവുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ പരിപാടി കുറച്ച് ആൾക്കൂടി തുടരട്ടെ കേരളത്തിൽ മുഴുവനും താമരകൾ വിരിയട്ടെ എന്ന് മാത്രം അതിൻ്റെ പത്രാധിപ പൊങ്കവന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നല്ല നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക